കെയ്റോയിൽ നടക്കുന്ന ചർച്ചയിൽ ഇരുപക്ഷത്തിനുമിടയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ തിരക്കിട്ട നീക്കം. US നേതൃത്വം പ്രത്യേക വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുവെന്നും ഇസ്രായേൽ രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ദക്ഷിണ ഗസയിൽ നിന്ന് ഭൂരിഭാഗം സൈനികരെയും പിൻവലിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. നെതന്യാഹുവിനെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. കെയ്റോയിൽ ഇന്ന് ആരംഭിക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ പ്രതീക്ഷ ശക്തമാണ്. ഇസ്രായേൽ സംഘം ഇന്ന് കെയ്റോയിലെത്തും. ചർച്ചകൾക്കായി ഹമാസ് സംഘത്തിനു പുറമെ CIA ഡയറക്ടർ ബിൽ ബെൻസും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനിയും കെയ്റോയിലെത്തി. കടുത്ത നിലപാടിൽ നിന്ന് ഇസ്രായേൽ അയഞ്ഞതായി US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബന്ദികളുടെ മോചനത്തിന് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ ഹമാസിന്റെ ഉപാധികൾ മുഴുവൻ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നെതന്യാഹു പറഞ്ഞു. ഇന്നലെ ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയാണ് വെടിനിർത്തൽ കരാർ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. അതിനിടെ ഇസ്രായേൽ തടവിലുള്ള ഫലസ്തീൻ പോരാളി ഖാലിദ് ദക്ക കൊല്ലപ്പെട്ടു. മധ്യസ്ഥ ചർച്ച അട്ടിമറിക്കാൻ ഇസ്രായേൽ ദക്കയെ ജയിലിൽ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഹമാസ് ആരോപിച്ചു. സ്വാഭാവിക മരണം മാത്രമാണെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. കെയ്റോ ചർച്ചയ്ക്ക് തൊട്ടു മുമ്പായി തെക്കൻ ഗസയിൽ നിന്ന് കൂടുതൽ കരസേനയെ ഇസ്രായേൽ പിൻവലിച്ചു. 98 ഡിവിഷന്റെ 3 ബ്രിഗേഡുകളെയാണ് പിൻവലിച്ചത്. നിലവിൽ 1 ഡിവിഷൻ മാത്രമാണ് ഗസയിൽ അവശേഷിക്കുന്നത്. അടുത്തഘട്ട സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് പിന്മാറ്റമെന്നാണ് IDF നൽകുന്ന വിശദീകരണം. സഖ്യകക്ഷിയായ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായാണിതെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. റാഫേൽ കരയുദ്ധം തുടങ്ങുന്നതിന്റെ മുന്നോടി എന്ന നിലയ്ക്കും ഈ നീക്കത്തെ നോക്കിക്കാണുന്നവരുണ്ട്. ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 33,175 ആയി. 75,886 പേർക്ക് പരിക്കേറ്റു. ഇറാനിൽ നിന്ന് ഏത് സമയം പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന ആശങ്കയിൽ ഏതൊരു സാഹചര്യവും നേരിടാൻ രാജ്യം തയ്യാറാണെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വം വ്യക്തമാക്കി. ഒരു ഇസ്രായേലി എംബസിയും ഇനി സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് യഹിയ റഹീം സഫാവി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ചെങ്കടലിൽ 2 ബ്രിട്ടീഷ് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഹൂതികൾ അറിയിച്ചു. ഇതിനുള്ള മറുപടി എന്നോണം ഹൂതി പ്രദേശങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും പ്രത്യാക്രമണം നടത്തി. അതേസമയം മറ്റൊരു ആരോഗ്യ പ്രവർത്തന കൂടി ഇസ്രായേൽ സൈന്യം വധിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുഹമ്മദ് ആബിദ് എന്ന നഴ്സിനെയാണ് ഇസ്രായേൽ സൈന്യം ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഫലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയാണ് ഈ വിവരം X-ലൂടെ ലോകത്തെ അറിയിച്ചത്. അദ്ദേഹത്തിന്റെ അഴുകിയ മൃതദേഹം ഇന്ന് കണ്ടെത്തി. ആബിദ് ധരിച്ചിരുന്ന ഫലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ യൂണിഫോം വഴിയാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത്. ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ആ യൂണിഫോം അദ്ദേഹത്തിന് യുദ്ധവേളയിൽ സംരക്ഷണം നൽകേണ്ടിയിരുന്നതായിരുന്നു. ആബിദിന്റെ ഫോട്ടോ സഹിതം PRCS X-ൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കി.